നമസ്കാരം. ഈ മണിക്കൂറിലെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുമായി സ്പോട്ട് ലൈവിലേക്ക്. ശബരിമലയ്ക്ക് പിന്നാലെ യുവതികൾ അഗസ്ത്യാർ കൂടത്തിലേക്കും. മലകയറാനൊരുങ്ങി നാല് യുവതികൾ. പാലക്കാട് വനിതാ മതിലിൽ പങ്കെടുത്ത് സർവീസ് ചട്ടം ലംഘിച്ച് എക്സൈസ് ജീവനക്കാർ. ഈ രണ്ട് വാർത്തകളാണ് കേരളം ഇന്ന് രാവിലെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ശബരിമല യുവതീ പ്രവേശനം വലിയ ചർച്ചയായിരിക്കെയാണ് അഗസ്ത്യാർ കൂടത്തിന്റെ നെറുകയിലേക്കും സ്ത്രീകൾ കയറാനൊരുങ്ങുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്ത്രീ സംഘടനകൾ നിയമപോരാട്ടം നടത്തി. അതിനൊടുവിലാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് ലഭിച്ചത്. സ്ത്രീകളുടെ ആവശ്യത്തെ തുടർന്ന് അഗസ്ത്യാർ കൂടത്തിന്റെ ബേസ് ക്യാമ്പായ അതിരുമല വരെ സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകി കഴിഞ്ഞ വർഷം വനംവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. അഗസ്ത്യാർ കൂടമലയുടെ ഏറ്റവും മുകളിലേക്ക് സ്ത്രീകളെ കയറ്റുന്നതിനെതിരെ ആദിവാസികളും ചില സംഘടനകളും ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ മലയുടെ ഏറ്റവും മുകളിൽ വരെ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം യുവതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ആവശ്യം പരിഗണിച്ചായിരുന്നു സ്ത്രീകൾക്കും മറ്റ് യാത്രക്കാരെ പോലെ മല കയറാൻ കോടതി അനുമതി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ വിജ്ഞാപനവും. 14 വയസ്സിന് മുകളിൽ പ്രായവും കായികക്ഷമതയുമുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ഉണ്ടാകില്ലെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. സ്ത്രീകൾ വരുന്ന പശ്ചാത്തലത്തിൽ യാത്ര തുടങ്ങുന്ന ബോണക്കാടും ബേസ് ക്യാമ്പായ അതിരുമലയിലും ഫോറസ്റ്റിന്റെ വനിതാ ഗാർഡുമാർ ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. ബേസ് ക്യാമ്പിൽ സ്ത്രീകൾക്ക് താമസ സൗകര്യവും ഒരുക്കുന്നുണ്ട്. സ്ത്രീകൾ എത്തുന്നതിനെ എതിർക്കുന്ന കാണി വിഭാഗക്കാർ വിജ്ഞാപനത്തോടുള്ള നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ജനുവരി 14 മുതൽ മാർച്ച് 1 വരെയാണ് അഗസ്ത്യാർ കൂട യാത്ര. പ്രത്യേക പരിഗണന ഉണ്ടാവില്ലെന്ന തീരുമാനത്തിൽ ആശങ്കയില്ലെന്നാണ് സ്ത്രീകൾ പറയുന്നത്. അഗസ്ത്യമലയിൽ സ്ത്രീകൾ കയറിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന ഭയവുമില്ലെന്നും ഇവർ പറയുന്നു. ഏതായാലും ജനുവരി 14 മുതൽ മാർച്ച് 1 വരെ അഗസ്ത്യാർ കൂട യാത്ര നടക്കുമ്പോൾ ഇനി എന്തെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കും മല കയറാമെന്ന് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. വനംവകുപ്പിന്റെ രജിസ്ട്രേഷനും ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വാർത്ത, പാലക്കാട് വനിതാ മതിലിൽ പങ്കെടുത്തത് സർവീസ് ചട്ടം ലംഘിച്ച് എക്സൈസ് ജീവനക്കാർ എന്നുള്ളതാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എക്സൈസ് ഓഫീസുകളിലെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് മതിലിൽ പങ്കെടുത്തത്, ചട്ടലംഘനം നടത്തിയത്. സർക്കാർ പരിപാടിയെങ്കിലും എക്സൈസും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള യൂണിഫോം സേനകൾ പങ്കെടുക്കുന്നത് ചട്ടലംഘനമാണെന്നിരിക്കെയാണ് പങ്കെടുത്തത്. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് ഇക്കഴിഞ്ഞ 1 നടന്ന വനിതാ മതിലിൽ പങ്കെടുത്തത്. ജില്ലയിൽ വിവിധ ഇടങ്ങളിലുള്ള എക്സൈസ് ഓഫീസുകളിലാണ് ഇവർ സേവനമനുഷ്ഠിക്കുന്നത്. പോലീസിനെ പോലെ അച്ചടക്കമുള്ള സേനാ വിഭാഗമായ എക്സൈസിലെ ജീവനക്കാർ വനിതാ മതിൽ പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് വലിയ ചട്ടലംഘനമാണ്. ചട്ടലംഘനം നടത്തിയാൽ സസ്പെൻഷൻ അടക്കമുള്ള ശിക്ഷണ നടപടികൾ ലഭിക്കും. എന്നാൽ നിയമങ്ങൾ വകവയ്ക്കാതെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാർ പങ്കെടുത്തതെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത്. പരിപാടി സ്ഥലത്ത് നിന്നും ഇവർ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയും അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തതും വിവാദമായി. എന്നാൽ സംഭവം വിവാദമാകുമെന്ന് കരുതി പിന്നീട് ഫേസ്ബുക്കിലെ ചിത്രം പിൻവലിക്കുകയും ചെയ്തു. യൂണിഫോം സേനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ഔദ്യോഗിക ദുരുപയോഗം നടത്തിയ ജീവനക്കാർക്ക് നിയമലംഘനത്തിന് പിന്തുണ നൽകുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ മൗനം നയിക്കുന്ന സ്ഥിതിയുണ്ട്. അത് ശരിയല്ല എന്നാണ് BJP കോൺഗ്രസും അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും രണ്ട് പ്രധാന വിഷയങ്ങൾ, പാലക്കാട് വനിതാ മതിലിൽ ഔദ്യോഗിക വേഷത്തിൽ പങ്കെടുത്തത്, ഒപ്പം അഗസ്ത്യാർ കൂടത്തിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുന്നു, ശബരിമല സ്ത്രീ പ്രവേശ വിവാദം കത്തി നിൽക്കുകയാണ്, കേരളം ആ വിഷയത്തിൽ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഗസ്ത്യാർ കൂടത്തിലേക്കും സ്ത്രീകൾ പ്രവേശിക്കുന്നത്, ഏതായാലും അവിടെ പ്രത്യേക സുരക്ഷയൊന്നും ഒരുക്കില്ല, ഗാർഡുമാരുണ്ടാകും, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് സർക്കാർ പറയുമ്പോൾ ആശങ്കയൊന്നുമില്ല. അഗസ്ത്യമല കയറാൻ ഒരുങ്ങി തന്നെയാണ് യുവതികൾ. ജനുവരി 14 അഗസ്ത്യാർ കൂട യാത്ര ആരംഭിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, മകരവിളക്കും ജനുവരി 14 ആരംഭിക്കുമ്പോൾ അഗസ്ത്യാർ കൂട യാത്രയും 14. അപ്പൊ 14 എന്നുള്ള തീയതി, ജനുവരി 14 കേരളത്തെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. ഒരു വശത്ത് ശബരിമലയിലെ മകരവിളക്ക്, മറുവശത്ത് അഗസ്ത്യാർ കൂട യാത്ര, രണ്ടിടത്തും യുവതി പ്രവേശം. എന്തായാലും കേരളം വരും ദിവസങ്ങളിൽ, ഇനി അവശേഷിക്കുന്ന ഏതാനും ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും സജീവമായി ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.